ഹലോ വ്യൂവേഴ്സ്, എൻ്റെ പേര് നീനു. ഞാനിവിടെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിന്റെ പേര് വെറൈറ്റി വൈൻ വേൾഡ് എന്നാണ്. സോ വെറൈറ്റി വൈൻ വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വെറൈറ്റി ആയിട്ടുള്ള വൈൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡിസംബർ അടുത്ത് വരികയാണ്, ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. അപ്പം കൂടുതലും വൈൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമാണ്. അപ്പോ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വൈൻസ് ഒക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആവത്തുള്ളൂ. സോ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും നമ്പത്ത്. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ വൈനാണ്. ക്രിസ്മസ് സ്പെഷ്യൽ വൈനിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ബീട്രൂട്ടാണ്. കാരണം ബീട്രൂട്ട് എന്ന് പറയുമ്പം നല്ല റെഡ് കളറാണല്ലോ, അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യൽ കളർ എന്ന് പറയുന്നത് തന്നെ റെഡാണ്. അതുകൊണ്ടാണ് ഞാൻ ബീട്രൂട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഒരു റെഡ് വൈന ക്രിസ്മസിന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബീട്രൂട്ട് വൈനിന് വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ട് വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്രിസ്മസിൻ്റെ ആ ഒരു സ്പെഷ്യൽ കളറാണിത്, റെഡ് എന്നുള്ളത് നമ്മുടെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ കളറാണ്. അപ്പോൾ ആ ബീട്രൂട്ടും അതേപോലെ നല്ല റെഡിഷായിട്ട് നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരച്ച് വേണം നമുക്ക് ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വളരെ കുഞ്ഞതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ എത്രയും കുഞ്ഞായിട്ട് അരിയാൻ പറ്റുമോ അത്രയും കുഞ്ഞായിട്ട് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഞാനിത് ചോപ്പറിലിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. കാരണം ഇത്രയും കുഞ്ഞായിട്ടൊക്കെ നമ്മൾ അരിയണമെങ്കിൽ കുറേ ടൈമൊക്കെ എടുക്കും. അപ്പോൾ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിലിട്ട് അരിയാണെങ്കിൽ വേഗം നമുക്ക് റെഡിയൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 2 കിലോയോളം, ഏകദേശം ഒരു 2 കിലോ വരുന്ന ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. 2 കിലോയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് അരച്ചെടുക്കണം. ഇത് നമുക്കിത് തിളപ്പിച്ച് അരച്ചെടുക്കാനുള്ളത് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഞാനൊരു 3 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ 2 കിലോ ബീട്രൂട്ടാണ്. അപ്പോൾ ഒരു 3 ലിറ്ററോളം വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല പോലെ തിളപ്പിച്ച് അരച്ച് വെക്കണം. തിളപ്പിച്ച് അരച്ച് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇതിനെ ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിടാം. ഇതിപ്പോൾ ഞാനൊരു 3 ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്, കുക്കറിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഇതിപ്പോൾ ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ ഇത്ര വലിയൊരു ചരുവത്തിനകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് കൂടുതൽ ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ വൈന് അരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ നല്ല വൃത്തിയിട്ട് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് പെഷടൊക്കെ കളഞ്ഞിട്ട് നല്ലതായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുകയാണ്. ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത്, ഗ്രാമ്പു, പട്ട, ഏലക്ക ഞാൻ പൊടിച്ചതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവർ ഏലക്കയുടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചിടുന്നത്. പിന്നെ ഇതാണെങ്കിലും നമുക്ക് പൊടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും. അപ്പം ഞാനത് മുഴുവനായിട്ട് ഇടുന്നുള്ളൂ, അധികം പൊടിച്ചിട്ടില്ല. ഒരു 15 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഒരു ഹാഫ്, ഒരു പട്ട, ഇച്ചിരി വലിയൊരു പട്ട ഒരു ഹാഫ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചത്. ഏലക്ക പൊടിച്ചിടുമ്പം നല്ലൊരു ഫ്ലേവർ ഏലക്കയുടേത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഏലക്ക പൊടിച്ചിടുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഫ്ലേവറാണ് ഗോതമ്പ്. അപ്പം ഈ ഗോതമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വൈനിന് നല്ലൊരു വീര്യമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് ഇടുന്നത്. അപ്പോൾ ഗോതമ്പും കൂടെ നെയ്ച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കിഴികെട്ടിയിടാം. ഗോതമ്പും ഈ ഗ്രാമ്പും പട്ടയും അതുപോലെ ഏലക്കയും എല്ലാം കൂടെ ഒരു കിഴികെട്ടി വേണം അതിൽ നമുക്കിടാം. അതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കിഴികെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് കൂടി ഇടുന്നുണ്ട്. ഈസ്റ്റ്, ഓക്കെ, ഈസ്റ്റ് ഞാൻ കുറച്ചിടുന്നുണ്ട്. അപ്പം വേഗം ഒരു ഫെർമെൻറ്റേഷനിൻ്റെ കുറച്ചും കൂടി എളുപ്പത്തിൽ നടക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈസ്റ്റും കൂടെ കൂടുതൽ ഞാൻ ഇടുന്നത്. 1 സ്പൂൺ ഈസ്റ്റ് ഇടുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് വൈനിൻ്റെ ഒരു കണ്ടന്റ്. നമ്മുടെ ബീട്രൂട്ട് വൈൻ ഏകദേശം നല്ല അടിപൊളി ചുമന്ന കളറിൽ ഇങ്ങനെ നല്ല അടിപൊളി സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ട് വൈൻ വേണം നമുക്ക് ക്രിസ്തുമസിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബീട്രൂട്ട് വൈൻ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇട്ട മസാലകളും ഇതൊക്കെ ആണെങ്കിൽ കിടി കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അരിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നമുക്ക് മുഴുവനായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം. ഇത് ഏകദേശം 3 ലിറ്ററോളം വെള്ളം ഒഴിച്ചാണ് ഞാനിത് തിളപ്പിച്ചത്. അപ്പോൾ അത് ഒഴിച്ചപ്പോൾ തന്നെ ഏകദേശം ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇത്രയും കൂടെ ഒരു വെള്ളം ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം അത്രയും തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. 2 കിലോയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഏകദേശം അതിനനുസരിച്ചിട്ട് ഒരു കിലോയുടെ അനുസരിച്ചിട്ടാണ് പഞ്ചസാരയും കൂടി ഇടേണ്ടത്. ഈ പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ മധുരം ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇട്ടാൽ മതി. കാരണം അധികം പഞ്ചസാര ഇട്ടതിന് ശേഷം അവസാനം മാത്രം കൂടി പോയിട്ടുണ്ടെങ്കിൽ അതും ഒരു ഫോൾട്ടായി പോകും. അതുകൊണ്ട് ഞാനൊന്ന് ഇട്ടിട്ട് ഇളക്കിയിട്ട് നോക്കാം ടേസ്റ്റ്. അപ്പോൾ തടിത്തവി വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും വൈന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റീലിൻ്റെ തടി ഉപയോഗിക്കരുത്. സ്റ്റീലിൻ്റെ തടി ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് തടിത്തവി ഉപയോഗിച്ചിട്ട് ഇളക്കുന്നതാണ് കേട്ടോ. രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഒരു മധുരമൊക്കെ ഒന്നും കൂടെ കൂടുതൽ അറിയാൻ പറ്റും ഇപ്പോഴത്തേനേക്കാട്ടിലും. കുറച്ചും കൂടെ പഞ്ചസാര ആവശ്യമുണ്ട്. ഇത്രയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും കുറച്ചും കൂടെ പൊങ്ങി. ഇതൊരു മണ്ട വരെ പൊങ്ങിയിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും. ഇതിൻ്റെ ഒരു പകുതി വേറൊരു ഇതിലേക്ക് മാറ്റേണ്ട വരുമെന്ന് തോന്നുന്നു. കാരണം എന്തായാലും ഇത് അടച്ചു വയ്ക്കാൻ പറ്റില്ല ഇത്രയും നിറയായിട്ട്. അപ്പോൾ ഇതൊരു ഹാഫ് എടുത്തിട്ട് ഞാൻ അടുത്തൊരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കും. എപ്പോഴും ഇതിൻ്റെ ഒരു നല്ല ഗ്യാപ്പ് ഇട്ട് വേണം കൊടുക്കാനായിട്ട്. ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഫെർമെൻറ്റേഷൻ നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. ഇപ്പം ഏകദേശം ഒരു നല്ലൊരു മധുരം വന്നിട്ടുണ്ട്. ഇനിയിപ്പം അധികം മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മധുരം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം വൈനാണെങ്കിൽ ഒരുപാട് അങ്ങ് കട്ടിപ്പിച്ച മധുരം വേണ്ട. അത്യാവശ്യം ആവശ്യമുള്ള മധുരം മാത്രം മതി. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വൈനിന് മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇത്രയും ഞാൻ ഇതിൽ നിന്ന് മാറ്റി വേറൊരു ജാറിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഞാൻ പഞ്ചസാര ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെ മണ്ട വരെ പൊങ്ങി വന്നു. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഹാഫ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആകും. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈനാണ് ബീട്രൂട്ട് വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ വൈനാണ്. അപ്പോൾ നമുക്ക് ഈ വൈൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ക്രിസ്മസിൻ്റെ അന്ന് ആണ് ഞാനിത് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഗോതമ്പും ഈസ്റ്റും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇട്ടത്. അപ്പോൾ നമുക്കിനി ക്രിസ്മസിൻ്റെ അന്ന് ഇത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. 7 ഡേയ്സിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ നല്ല അത്യാവശ്യം നല്ല വീര്യം ആവശ്യം ഉണ്ടെന്നുള്ളവരാണെങ്കിൽ 21 ഡേയ്സ് എന്തായാലും വെക്കണം. 21 ഡേയ്സിന് ശേഷം എടുത്തെങ്കിൽ മാത്രമേ കുറച്ചൊരു നല്ല വീര്യമുള്ള വൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 21 ഡേയ്സ് എന്തായാലും വെക്കണം. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് ഈ വൈൻ വെച്ചിട്ട് വേണം അടിച്ച് പൊളിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളിത് അടച്ചു വയ്ക്കുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കുക, ഒരിക്കലും ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പാടില്ല. അടപ്പ് ജസ്റ്റ് ലൂസായിട്ട് മുകളിൽ വെച്ചൊന്ന് അടച്ചു വയ്ക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ചിട്ട് കെട്ടി വയ്ക്കുക. പിന്നെ അധികം ലൈറ്റ് അടിക്കാത്ത ഭാഗത്തേക്ക് വൈൻ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വൈൻ നല്ല അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല റെഡ്ഡിഷ് കളറിൽ കിട്ടിയിട്ടുണ്ട് വൈന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം.
അപ്പോൾ ഈ വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബെറ്റർ ഹാഫ് എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം പറയും എങ്ങനെയുണ്ടെന്ന് നമുക്ക്. താങ്ക് യു. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പർ വൈനാണ് കേട്ടോ. അപ്പോ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നമുക്ക് ബീട്രൂട്ട് വൈനായിട്ട് ആഘോഷിക്കാം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.